നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും എ നെറ്റ്വർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഇമിഗ്രേഷൻ നിയമങ്ങളുടെ മാറ്റങ്ങളെ കുറിച്ചെല്ലാം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അതായിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു നിയമമാറ്റം സത്യത്തിൽ നമുക്കൊരു തിരിച്ചടിയാണ്. ഇതിനെ ഒരു തിരിച്ചടിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ കുറച്ചധികം പേർക്ക്, അതായത് ഫാമിലി ആയിട്ട് വരാൻ ഇരിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പോലും, ഇത് 2010 കാലഘട്ടത്തിൽ അവർ ചെയ്തത് ഒറ്റയടിക്ക് കെയർ വീസ അങ്ങ് നിർത്തലാക്കിയാണ് ചെയ്തത്. ഇപ്പോൾ അങ്ങനെ അവർ ചെയ്തിട്ടില്ല, അവരെ കെയർ വീസ നിർത്തലാക്കിയിട്ടില്ല. നമുക്ക് കെയർ വീസയിൽ പിന്നെയും നാട്ടിൽ നിന്ന് യുകെയിലേക്ക് ആൾക്കാരെ വരാനുള്ള അവസരമുണ്ട്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 2 വർഷം കൊണ്ട് യുകെയിലേക്ക് വന്ന കെയർ വർക്കർമാരുടെ എണ്ണവും അതിൽ ഏറ്റവും കൂടുതൽ പേര് വന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. ഇന്ത്യയിൽ നിന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേര് ആരോഗ്യ പ്രവർത്തകരായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം യുകെയിൽ എത്തിയതും ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ പുതിയ നിയമം അവർ കൊണ്ടുവന്നപ്പോൾ അവർ നമ്മുടെ ഈ കെയർ വർക്കർ വിസയിൽ അവരുടെ ഒറ്റ മാറ്റമേ വരുത്തിയുള്ളൂ. അതായത് ഡിപ്പെൻഡൻസിനെ അടുത്ത മാർച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നു. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈ അടുത്ത മാർച്ച് വരെ യുകെയിൽ എത്തുന്നവർക്കെല്ലാം തന്നെ ആ പഴയ നിയമത്തിൽ അവർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം 2010 കാലഘട്ടത്തിൽ അവർ കെയർ വിസ നിർത്തലാക്കിയപ്പോഴും ആ ഇവിടെ എത്തിയവർക്കെല്ലാം തന്നെ പഴയ നിയമത്തിലൂടെ തന്നെ മുമ്പോട്ട് പോകാമായിരുന്നു. അവർക്ക് അവരുടെ വിസ പുതുക്കുന്നതിനും അവരുടെ ഡിപ്പെൻഡൻസിന് വിസ പുതുക്കുന്നതിനൊന്നും ഒരു പ്രശ്നവും നേരിട്ടിരുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്, യുകെയിൽ എത്തിയിട്ടുള്ളവർ അല്ലെങ്കിൽ മാർച്ചിന് മുമ്പ് വിസ കിട്ടുന്ന എല്ലാവർക്കും തന്നെ പഴയ നിയമത്തിലൂടെ മുമ്പോട്ട് പോകാമെന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ. ഇനി ഇത് കറക്റ്റായിട്ടുള്ള നിയമങ്ങളെല്ലാം നമ്മൾ അറിയണമെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് വരണം. ഇപ്പോൾ നമ്മൾ സെപ്റ്റംബറിലാണ് അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് വന്നത്. അന്നായിരുന്നു സ്റ്റുഡന്റ് വിസയിലെ മാറ്റങ്ങളെ കുറിച്ച് അവർ അറിയിച്ചത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് താമസിക്കാതെ വരുന്നതാണ്. അത് വരുമ്പോൾ നമ്മൾക്ക് കറക്റ്റായിട്ട് അറിയാം എന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻസ്, അത് ഏത് രീതിയിലാണ് പ്രാബല്യത്തിൽ വരുത്താൻ പോകുന്നതെന്നുള്ളതൊക്കെ. നമുക്കിപ്പോൾ പറയുന്നതെല്ലാം തന്നെ മുൻകാല അനുഭവങ്ങൾ വെച്ചാണ്. കാരണം 2010 കാലഘട്ടത്തിൽ കെയർ വർക്കറെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ നിന്ന് എടുത്തു മാറ്റിയപ്പോൾ അന്ന് അവർ ചെയ്തത് ഒറ്റയടിക്ക് ഈ കെയർ വിസ അങ്ങ് നിർത്തലാക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ വന്നവർക്കെല്ലാം തന്നെ പഴയ റൂളിൽ അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിനും വിസ പുതുക്കുന്നതിനും ഒന്നും പ്രശ്നം ഇല്ലായിരുന്നു. കാരണം നമ്മൾ യുകെയിൽ നിന്ന് ചെയ്യുമ്പോൾ ഒരു പുതിയ ആപ്ലിക്കേഷൻ അല്ല ചെയ്യുന്നത്, നമ്മൾ ഒന്നുകിൽ സ്വിച്ച് അല്ലെങ്കിൽ അപ്ഡേറ്റ് ആണ് ചെയ്യുന്ന വിസയുടെ. അങ്ങനെ സ്വിച്ചും അപ്ഡേറ്റും ചെയ്യുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളതാണ് നമ്മളുടെ പ്രതീക്ഷ. ഇനി മറ്റൊരു കാര്യം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അവർ പാർലമെന്റിൽ പറഞ്ഞപ്പോൾ കെയർ വർക്കർമാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇതിനകത്ത് സീനിയർ കെയറിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് 100% ഇതുവരെ ഉറപ്പില്ല. കാരണം 6145 കെയർ വർക്കേഴ്സ് അവരെ കഴിഞ്ഞ വർഷമാണ് ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ആഡ് ചെയ്തത്. അതിനു മുമ്പ് തന്നെ സീനിയർ കെയർ വേക്കൻസിയെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ആഡ് ചെയ്തിരുന്നു. സീനിയർ കെയർ വേക്കൻസിയിൽ വരണമെങ്കിൽ നമുക്ക് NVQ3 ഇക്വലന്റ് നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണ് അതിനുള്ള അവസരം ലഭിച്ചിരുന്നത്. പക്ഷേ കെയറായിട്ട് വരുന്നതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ കാണിക്കേണ്ടിയിരുന്നില്ല. ഇപ്പോൾ അവർ കെയർ വർക്കേഴ്സിന്റെ മാർച്ചിന് ശേഷം ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനൊക്കെയുള്ള നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് സീനിയർ കെയറേഴ്സിനെ ബാധകമാകുമോ എന്നുള്ളതും നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് വരുമ്പോൾ മാത്രമേ അറിയാനൊക്കുകയുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കുക, ഹെൽത്ത് ആൻഡ് കെയർ വിസയിലുള്ള മറ്റ് ഒരു ജോലികൾക്കും അവർക്ക് ഡിപ്പെൻഡൻസിനെ യുകെയിലേക്ക് കൊണ്ടുവരാൻ ഒരു പ്രശ്നവുമില്ല. NHS വർക്ക് ചെയ്യുന്നവരായാലും നഴ്സിംഗ് ഹോമുകളിൽ വർക്ക് ചെയ്യുന്നവരായാലും അവിടുത്തെ മാനേജറോ അല്ലെങ്കിൽ നഴ്സോ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം തന്നെ അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഹെൽത്ത് ആൻഡ് കെയർ വിസയിലുള്ള ജോലിയാണെങ്കിൽ. ഹെൽത്ത് ആൻഡ് കെയർ വിസയിൽ ഇപ്പോൾ കുറച്ചധികം ജോലികൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ ഒന്ന് കാണിക്കാം. അത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ ജോലിക്കാണ് യുകെയിൽ ഹെൽത്ത് ആൻഡ് കെയർ വിസയിൽ വരാൻ സാധിക്കുന്നതെന്നും അതിനകത്ത് കെയർമാർ മാത്രമല്ല ഒരുപാട് ജോലികളും. ഈ ഹെൽത്ത് ആൻഡ് കെയർ വിസ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേരാണ് ആ വിസയിൽ യുകെയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഫാർമസിസ്റ്റുകളൊക്കെ ആ വിസയിലാണ് വരുന്നത്. ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റിൽ. ഒരു വലിയൊരു ലിസ്റ്റാണ് അത്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേരാണ് ഈ കുറഞ്ഞ സാലറി നിരക്ക് കാണിച്ചാൽ മതി അതിനകത്ത് വരുന്നതിൽ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. നമ്മൾ പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിൽ 70 പോയിന്റ് കാണിക്കുന്നതിനകത്ത് 50 പോയിന്റ് മാത്രം നമുക്ക് കിട്ടിയാൽ ബാക്കി ഈ ലിസ്റ്റിലുള്ളതുകൊണ്ട് ബാക്കി 20 പോയിന്റ്സ് നമുക്ക് കിട്ടുന്നതാണ്. നേഴ്സസ് മിഡ്വൈഫ്സ് ഉണ്ട്, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, ലബോറട്ടറി ടെക്നീഷ്യൻ ഉണ്ട്, പാരാമെഡിക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഡെന്റൽ നേഴ്സും കെയർ വർക്കേഴ്സും സീനിയർ കെയർ വർക്കേഴ്സും ഉണ്ട്. ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ ജെയിംസ് ക്ലവർലി പാർലമെന്റിൽ അവതരിപ്പിച്ച കാര്യത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് കെയർ വർക്കേഴ്സിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് സീനിയർ കെയർ വർക്കർ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അതിനി സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് വരുമ്പോഴേ അറിയുകയുള്ളൂ. കാരണം അദ്ദേഹം ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരുന്നത് കെയർ വർക്കേഴ്സ് എന്ന് തന്നെയാണ്, സീനിയർ കെയറേഴ്സ് എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സീനിയർ കെയറേഴ്സ് ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്നില്ലെന്നാണ് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. പിന്നെ ഇപ്പോൾ യുകെയിൽ സ്റ്റുഡന്റ് വിസയിലുള്ള കുട്ടികളെല്ലാം തന്നെ ഇപ്പോൾ വളരെ ടെൻഷനിലാണ്. കാരണം ഫാമിലി ആയിട്ട് ഇവിടെ ഉള്ളവരുമുണ്ട്, ഫാമിലി നാട്ടിലുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഈ അടുത്ത മാർച്ചിലെ ഈ നിയമമാറ്റം വരുമ്പോൾ അവരെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ച് വളരെ ആശങ്കാകുലരാണ് അവരെല്ലാവരും.
ഇപ്പോൾ നമ്മളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ഒരു കേരള വിസ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ അവരുടെ കൂടെ ഉള്ളവരാണെങ്കിൽ, അത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല, ഇവിടെ അവരുടെ കൂടെയുള്ള ഡിപെൻഡൻസ് ആണെങ്കിൽ അവരെയും കൂടെ ആ വിസയിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനോ സ്വിച്ച് ചെയ്യാനുള്ള അവസരം ഗവൺമെന്റ് കൊടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പിന്നെ നമുക്കെല്ലാം സന്തോഷം വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് ഈ കേരള വിസയെ പൂർണ്ണമായിട്ട് ഹെൽത്ത് ആൻഡ് കെയർ വിസയിൽ നിന്ന് എടുത്തു മാറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇനിയും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേർക്ക് ഇങ്ങോട്ട് ഈ വിസ ലഭിച്ചു വരാനുള്ള ഒരു അവസരങ്ങളുണ്ട്. അന്നേരം നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ വെപ്രാളം കൂടിക്കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഏജന്റുമാർക്ക് കൊണ്ട് ക്രമാതീതമായ പൈസ ചോദി കൊടുക്കരുത്. നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള ഏജൻസികളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പൈസ കൊടുത്ത് വരാവുന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല, നിങ്ങൾക്ക് 100% ഉറപ്പില്ലാത്ത ഒരാൾക്കും പൈസ കൊടുത്ത് യുകിലേക്ക് വരാൻ ശ്രമിക്കരുത്. കാരണം നമ്മളെ കയ്യിൽ നിന്ന് പൈസ തട്ടിച്ചെടുക്കാനായിട്ട് ആയിരക്കണക്കിന് പേരാണ് കാത്തിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഏജൻസിയിലെ മാത്രമാണ് കഴിഞ്ഞ ദിവസം ഒരു പോലീസ് കേസുമായിട്ട് അന്വേഷണം എന്ന് ചെന്നപ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്ന രണ്ടോ മൂന്നോ പേരോ കാണത്തോളം എന്ന് വിചാരിച്ച് അവരവിടെ ചെന്നപ്പോൾ കണ്ടത് നൂറുകണക്കിന് ആൾക്കാരാണ് 5 ലക്ഷം രൂപ തൊട്ട് 25 ലക്ഷം രൂപ അവർക്ക് കൊടുത്തത്. അന്നേരം ആ പൈസ എല്ലാം തന്നെ തിരിച്ച് എപ്പോൾ കിട്ടും എന്നുള്ളതൊന്നും ഒരു ഉറപ്പുമില്ലാത്തതാണ്. അതുപോലെ തന്നെ എറണാകുളത്ത് നിന്നുള്ള ഒരു ഏജൻസി ഒരു ഏകദേശം 10-20 പേർക്കാണ് ഫേക്ക് സിഒസ് കൊടുത്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് 10-year ബാൻ കിട്ടിയത്. അന്നേരം നിങ്ങൾക്ക് 100% ഉറപ്പാക്കിയിട്ട് മാത്രമേ നിങ്ങൾ വിസയ്ക്കുള്ള പൈസ കൊടുക്കാവുള്ളൂ. പൈസ കൊടുത്ത് നഷ്ടപ്പെടുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് നമുക്ക് ഈ 10-year ബാൻ കിട്ടുന്നതൊക്കെ നമ്മളെ ശക്തമായിട്ട് ബാധിക്കും. പിന്നെ നേഴ്സുമാരാണെങ്കിൽ, നിങ്ങൾ നാട്ടിലുള്ള നേഴ്സുമാരാണെങ്കിൽ, നിങ്ങളോട് എപ്പോഴും പറയുന്നത് പോലെ കഴിയുന്നതും നിങ്ങൾ ILTS OET എഴുതി നേഴ്സായിട്ട് തന്നെ UK വരാനുള്ള ശ്രമം നടത്തുക. അങ്ങനെ നിങ്ങൾ UK വരുമ്പോൾ നിങ്ങൾക്ക് 1 രൂപ പോലും ചെലവാക്കാതെ നിങ്ങളെ ഇവിടുത്തെ NHS നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വരാനുള്ള ശ്രമം നടത്തുക. അതുപോലെ തന്നെ UK ഇപ്പോൾ കേരളമായിട്ട് വർക്ക് ചെയ്യുന്നവർ, നിങ്ങൾ ഏതെങ്കിലും ഡൊമിസിലിയിലൊക്കെ ആണെങ്കിൽ, നിങ്ങളും എത്രയും പെട്ടെന്ന് NHS മാറാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുക. അപ്പോൾ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, UK നേഴ്സുമാരെ ഇത് ഒരു കാരണവശാലും ബാധിക്കുകയില്ല. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ UK വരാൻ പോകുന്ന നേഴ്സുമാരെയും ഇത് ബാധിക്കുകയില്ല. ഈ നിയമമാറ്റങ്ങൾ ഒന്നും തന്നെ അവരെ ബാധിക്കുകയില്ല. ഇപ്പോൾ ഇത് ഈ നിയമമാറ്റങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇത് ശക്തമായിട്ട് ബാധിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പേര് ഇവിടെ UK ഷെഫായിട്ടൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹോട്ടൽ മേഖലയിലേക്കൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ ഇതുവരെ £26,200 സാലറി മതിയായിരുന്നു. നമ്മളിവിടെ ഡൊമിനോസ് പോലുള്ള സ്ഥാപനങ്ങളിൽ നമ്മളിവിടെ സ്റ്റുഡന്റ് വിസ പഠിച്ചിറങ്ങി ഒരുപാട് കുട്ടികൾ മാനേജരൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ട്. അവർക്കൊക്കെ £26,200 ആയിരുന്നു അവർ സാലറി കൊടുത്തിരുന്നത്. പക്ഷെ ഇനി തൊട്ട് അവർക്ക് ആ സാലറി £38,700 ആക്കി കൊടുക്കേണ്ടി വരും. അന്നേരം ഇങ്ങനെയുള്ള ഷെഫ് വേക്കൻസികൾക്കും ഈ മാനേജർ വേക്കൻസികൾക്കും വെൽഡിംഗ് പ്രൊഫഷണലിലേക്കൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നത് അവർ കുറയ്ക്കാനുള്ള ശ്രമം നടത്തും. കാരണം അവർക്ക് ഇത്രയും പൈസ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന ആ ജോലി ചെയ്യിപ്പിക്കുന്നത് അവർക്ക് പ്രയോജനപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ശ്രമങ്ങളിൽ നിന്ന് പിന്മാറും. അതുകൊണ്ട് തന്നെ ഇത് ഹോസ്പിറ്റാലിറ്റി ബിസിനസിനെ ശക്തമായിട്ട് ബാധിക്കുമെന്നാണ് ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പറയുന്ന എല്ലാ കെയർ ഹോമിന്റെ ഓണേഴ്സും ഗ്രൂപ്പിന്റെ ഓണേഴ്സും ഇതിനെതിരെ ശക്തമായിട്ട് വന്നിട്ടുണ്ട്. അവരെല്ലാം പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റാഫിന് ഇല്ലെങ്കിൽ ആ കെയർ ഹോമുകളുടെ നടപ്പുകളെല്ലാം പ്രശ്നമായിട്ട് വരും എന്ന് തന്നെയാണ് അവരെല്ലാം പറയുന്നത്. അന്നേരം വരും ദിവസങ്ങളിൽ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം വരുന്നതായിരിക്കും. അന്നേരം അങ്ങനെയുള്ള അപ്ഡേറ്റ്സ് വരുന്നതെല്ലാം തന്നെ നിങ്ങളെ നമ്മൾ തത്സമയം അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ നിലവിലുള്ള ഒരു സ്ഥിതി അനുസരിച്ച് UK എത്തിയവർക്ക് ഈ മാറ്റങ്ങൾ ഒന്നും തന്നെ ബാധിക്കുകയില്ലെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇനി ഈ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് വന്നാൽ മാത്രമേ അറിയുകയുള്ളൂ. അന്നേരം എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ശക്തമായ ഒരു തിരിച്ചടി അല്ല. കാരണം ഈ ഒരു കെയർ വിസ നിർത്തലാക്കിയായിരുന്നെങ്കിൽ അത് ഒരു വലിയ തിരിച്ചടിയായിട്ട് മാറിയേനെ. എന്തായാലും അവർ ആ കെയർ വിസയെ നിർത്തലാക്കിയില്ല. കാരണം UK ഇപ്പോൾ ഏകദേശം 1 ലക്ഷത്തോളം വേക്കൻസികൾ ഇപ്പോഴും നിലവിലുണ്ടെന്നാണ് പറയുന്നത്. ആ കെയർ വിസയെ നിർത്താതെ അതിലുള്ള ഡിപെൻഡൻസിനെ മാത്രമാണ് ഇപ്പോൾ അവർ തടഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.